മാറി സുരക്ഷിത കേന്ദ്രങ്ങളിൽ നമുക്ക് എന്തായാലും കുഴിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഷാജി ഇത്തവണ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു കൊടുക്കും. ഇത്തവണ കുഴപ്പം കൂടെ എങ്ങനെയാണ്? കാര്യങ്ങൾ വലിയതായിട്ട് വെള്ളം കൂടുതൽ വന്നിട്ടില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഷട്ടർ ഉയർത്തുന്നതിൻ്റെ അതിനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭീതിയുടെ ഒരു കുറവുണ്ട്. കാര്യം നമുക്ക് നേരത്തെ മുൻകൂട്ടി ജനത്തിനെ അറിയിച്ചുകൊണ്ടാണ് ഷട്ടർ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രാത്രി ഒന്നരയായപ്പോൾ ആരോടും പറയാതെ തുറന്നു വിട്ടു. അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയുള്ള തീരദേശവാസികൾക്ക് ഒരു തയ്യാറെടുപ്പൊക്കെ വീടുകളിൽ റോഡിന് തീരദേശത്ത് താമസിക്കുന്നവർക്ക് തയ്യാറെടുപ്പൊക്കെ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ തുറന്നുവിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു താൽക്കാലിക ഒരു പരിഹാരമാണ്. ഇതിനകത്തൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അതിനൊരു പുതിയ ഡാം തന്നെ വേണമെന്നുള്ളതാണ്. പിന്നെ നിലവിലുള്ള ഡാം ബലപ്പെടുത്താം. ബേബി ഡാമാണെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർക്കേണ്ട ഒരു ഡാമാണ്. അപ്പം അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അതായത് തമിഴ്നാട്, കേരളം, കേന്ദ്രം യോജിച്ചുകൊണ്ട് ഒരു ഇതൊരു ജനകീയ പ്രശ്നമായി എടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ മുൻകാലങ്ങളിലൊക്കെ ഇത്തരം ആവശ്യങ്ങളുമായി തമിഴ്നാടിനെ സമീപിക്കുമ്പോൾ അവർ കൃത്യമായ അണക്കെട്ട് തുറന്നു വിടുന്നതിനോ വിവരങ്ങൾ നൽകുന്നതിനോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടെ മാറിയിരിക്കുന്നു. എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ? അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ കാര്യമായാണ്. എം കെ സ്റ്റാലിന് ഒരു തീർത്തും അതിനകത്തൊരു ചില രാഷ്ട്രീയ വിഷയങ്ങളും ഉണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. കാരണം മുൻകാലങ്ങളിൽ അതിനകത്ത് അവരുടെ ഒരു രാഷ്ട്രീയ കളിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള നേതാക്കന്മാരുടെ ഒരു മുൻകാലങ്ങളുണ്ടായ വീഴ്ചകളാണ്. കാരണം ഇവിടുത്തെ അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പുറകോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ സമരപ്പന്തലിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ജയലളിത ഒറ്റ രാത്രി കൊണ്ടാണ് സമരം പൊളിച്ചു കളഞ്ഞത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അപ്പം സ്റ്റാലിൻ കുറച്ചുകൂടെ ആക്റ്റീവാണ്, ഒരു ജനകീയനാണ് എന്നൊരു തോന്നലുണ്ട്. കാരണം ഈ 138 ആയപ്പോൾ തന്നെ അദ്ദേഹം ഇതിനൊരു സമ്മതം അനുവദിച്ചത് തന്നെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. 2011 സമരത്തിനൊക്കെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങളൊക്കെ സമരത്തിലെ അതിനകത്ത് അംഗങ്ങളാണ്, സമരസമിതി അംഗങ്ങളാണ് ഞങ്ങൾ. വലിയ സമരമായിരുന്നല്ലേ? വലിയ ഓർമ്മകളാണ്. ആ, വലിയ ഓർമ്മകളാണ്. അതായത് വണ്ടിപ്പെരിയാർ സമരപ്പന്തലൊക്കെ വലിയ സമരമാണ്. പിന്നെ മുഖ്യമന്ത്രി അതിനകത്തൊരു ചെറിയ വീഴ്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം സമരത്തിന് ഉണ്ടായിരുന്ന ആളാണ്, മനുഷ്യച്ചങ്ങലെ കൈകൊടുത്ത ആളാണ്. വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഡാം സുരക്ഷിതമാണെന്നൊരു വാക്ക് പറഞ്ഞു. അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. അത് വേറെ ഉറക്കമില്ല. ആ, അത് ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇത് വിദഗ്ധ സമിതികൾ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഡാം സുരക്ഷിതം അല്ലെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത് ഡാം പുതുക്കി പണിയുന്നില്ല? ആ ഒരു ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇത് എന്താണ് തയ്യാറെടുപ്പുകളൊക്കെ എടുത്തത്? തയ്യാറെടുപ്പുകൾ എല്ലാവരും ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ തവണ എല്ലാം എല്ലാവരും മുങ്ങിപ്പോയതാണ്. ഇത്തവണ എല്ലാം കൃത്യമായി പാക്ക് ചെയ്ത് മുകളിലേക്ക് എത്തിച്ചു എല്ലാം റെഡിയാക്കി ഒരുതരം സുരക്ഷിതം എന്ന് വിചാരിക്കുന്നു. താമസിക്കുന്നത് എവിടെയാണ്? ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ വെള്ളം കയറത്തില്ല. മാറ്റി കുറച്ച് പേരൊക്കെ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അപകടമൊന്നും ഉണ്ടാവില്ല. അപകടം ഉണ്ടാകാൻ സാധ്യത ആറ്റിൽ പൊതുവേ വെള്ളം കുറവാണ്. ആ ഒരു നിലവാരത്തിൽ അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ആളുകൾക്ക് ഇതാണ് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വിഭിന്നമായ ആളുകൾക്ക് ഭയത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ വലിയൊരളവ് വെള്ളം തുറന്നു വിടുന്നില്ല, ചെറിയ രീതിയിൽ മാത്രമാണ്. എന്തോ വെള്ളം എത്താതെ, വെള്ളം സാവകാശം വരത്തുള്ളൂ. വെള്ളം പല ഊളികളിലെല്ലാം കയറി വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ആറ്റുകൂടെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ പെട്ടെന്ന് വരികയല്ല വെള്ളം. കഴിഞ്ഞ തവണ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ആ, കഴിഞ്ഞ തവണ ഞാൻ ഡാം അത് പെട്ടെന്ന് തുറന്നങ്ങ് വിട്ടില്ലേ? രണ്ട് മൂന്ന് ഷട്ടർ തുറന്ന് വിട്ടില്ലേ? ഇപ്രാവശ്യം ഒരു ഷട്ടർ തുറന്നിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഷട്ടറിൽ കൂടെ വരുന്ന വെള്ളം ആണ്, അത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്നുള്ളവരും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഫോഴ്സിലേ വെള്ളം വരത്തുള്ളൂ. മൊത്തമായിട്ട് പറഞ്ഞാൽ വെള്ളം ശരിക്കും വരും, ശരിക്കും വരും. ജനങ്ങൾക്ക് ഭീതിയൊക്കെ ഉണ്ടാവും. ജനങ്ങൾ ഈ ആറ്റുവരത്തിൽ താമസിക്കുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവും ഇല്ല. എവിടെ വീട്? എവിടെ? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ പുഴയുടെ ചേർന്നാണോ? അല്ലല്ലോ, ഒരു 1.5 കിലോമീറ്റർ മുകളിലായിട്ടാണ്. പക്ഷേ കഴിഞ്ഞാണ് ഇവിടെ എല്ലാം പ്രശ്നമായിരുന്നു. ആ പ്രശ്നമായിരുന്നു.